എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കൂട്ടുകറിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇന്ന് എടുക്കാൻ പോണത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പും എടുക്കും, കടലും എടുക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ എടുത്തോളൂ. അപ്പൊ ഞാൻ എടുത്താണത് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള കൂട്ടുകറിയാണ് എടുത്താണത്. അപ്പൊ നിങ്ങൾ എല്ലാരും വീഡിയോ കാണാ, എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കുക. ഈ വിഷയം തന്നെ ട്രൈ ചെയ്യുക. അപ്പൊ 11 ദിവസങ്ങളായിട്ട് നമ്മള് ഓരോരോ വിഭവങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിഭവങ്ങളും കാണാൻ മറക്കരുത്. അപ്പോ ഇന്ന് നമുക്ക് കൂട്ടുകറി കാണാം. ഇത് അര ഞാമ്പറക്കായ, 100 ഗ്രാം ചേന, വലിയ ക്യാരറ്റിന്റെ പകുതി, ചെറിയ വെള്ളരിക്കയുടെ കാമ്പാകം വെള്ളരിക്ക, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ജീരകം, പെപ്പർ പൊടി, കടുക്, വറ്റൽമുളക്, നാളികേരം ചെറുക്കിയത്, ശർക്കര പൊടി, ഉഴുന്നുംപരിപ്പ്, കടലപ്പരിപ്പ്. ഈ ടീസ്പൂൺ കൊണ്ട് ഇങ്ങനെ 9 ടീസ്പൂണാണ് ഞാൻ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് നന്നായി കഴുകി കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. അടുത്തത് നാളികേരം. ഒരു വലിയ നാളികേരമാണിത്. അതിന്റെ കാഭാഗം അരക്കാനെടുക്കും. വല്ലാണ്ട് അരയണ്ട. അതില് 1 ടീസ്പൂൺ കൊണ്ട് ഇത്രയും ജീരകം എടുക്കുന്നുണ്ട് ഞാൻ. അധികം വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് അരയ്ക്കാം. ചിലർ നന്നായി അരക്കണവരുണ്ട്, ഞാൻ പക്ഷേ ഈ പാകത്തിനാണ് അരക്കാറ്. ഉണ്ടോ, നമ്മൾ കടലപ്പരിപ്പ് 1 വിസിലിന് ശേഷം തുറക്കുകയാണ്. ഇതധികം വെന്ത് ഉടയാൻ പാടില്ല. കടലപ്പരിപ്പ് 1 വിസിലടിച്ചാൽ മതി. കടലപ്പരിപ്പ് വേവിച്ച് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് പച്ചക്കറി വേവിക്കാൻ വെക്കുമ്പോൾ ഒഴിക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങളിടാം. നമുക്ക് കഷ്ണം വേകാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഈ കടലപ്പരിപ്പ് വെന്ത വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ കൂടെ ചേർക്കാം. മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് 1/4 ടീസ്പൂൺ ഇട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് കുറച്ച് ചേർക്കുക. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. വിസിലടിക്കാണ്ട് സാധാരണ അങ്ങനെ വേവിക്കുക, അല്ലെങ്കിൽ കഷ്ണം കൂടുതൽ വെന്തു പോവും. എല്ലാം കൂടി ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. കഷ്ണം അടുപ്പത്ത് വെച്ച് വേവണേക്കാൾ മുമ്പ് നമുക്ക് നാളികേരം വറുത്തെടുക്കാം. പാൻ ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം. സദ്യക്കൊക്കെ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചേർക്കും, അതാണ് അതിൻ്റെ ടേസ്റ്റ്. നാളികേരം നന്നായി മുരിഞ്ഞ് കിട്ടും ചെയ്യും. പിന്നെ ഇതിപ്പോൾ എന്നുണ്ടാക്കണ കറിയല്ലല്ലോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉഴുന്നുംപരിപ്പ് 1 ടീസ്പൂൺ, ചുവപ്പ് നിറമാകുമ്പോൾ നമ്മൾ മുളക്, വറ്റൽ മുളക് 2-3 എണ്ണം പൊട്ടിച്ചിടാം. പിന്നെ കറിവേപ്പില. നാളികേരം നന്നായി ചോക്കൊക്കെ വറക്കണം. ചെറുതീലിട്ടിട്ട് വറക്കണം. ഇടയിൽ കഷ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 10 മിനിറ്റ് എല്ലാം ഇളക്കി. ഇത് ഈ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇരുന്ന് കരിയും. ഇനി നമുക്ക് കടലപ്പരിപ്പ് ഇതേ കൂടെ ചേർക്കാം. വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നിട്ട് വേവിക്കാം. ഇപ്പം ഇതിൽ എത്ര വെള്ളമില്ല, സ്വല്പം ഉപ്പും കൂടിയും ഇട്ടുണ്ട്. വെള്ളം അഥവാ കുറയാണ് നിങ്ങളുടെ കഷ്ണം വെന്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഇതിൽ ഒഴിക്കുക. തീ ചെറുതാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് വെന്തു നോക്കാം. ഇപ്പോൾ കഷ്ണങ്ങളും ഇതൊക്കെ വെന്തുണ്ട്. വല്ലാണ്ട് അങ്ങോട്ട് ഉടക്കണ്ട, എല്ലാം ഇപ്പം ഉണ്ട്. ഇനി നമുക്ക് നാളികേരവും ജീരകവും അരച്ചത് ഇതിലേക്ക് ചേർക്കാം. ശർക്കര പൊടിച്ചത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ശർക്കര നിങ്ങളുടെ മധുരം നിങ്ങൾക്ക് ഇഷ്ടമാണോ, കുറച്ച് ചിലർക്ക് മധുരം അധികം ഇഷ്ടം ഉണ്ടാവില്ല. എന്നാലും കുറച്ചെങ്കിലും നമ്മൾ ചേർക്കണം. അധികം ഇഷ്ടമുള്ളവർക്ക് അധികം ചേർക്കാം. വെള്ളത്തിനനുസരിച്ചിട്ടേ നമ്മൾ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ ഇത് കട്ടയാവും. ഇനി ഞാൻ വറുത്തത് ചേർക്കാൻ പോവാം. തീ ഓഫാക്കാം. നമുക്ക് ഇത്ര നേരം വയ്ക്കുക. ഇപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനായോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂട്ടുകറി നമ്മുടെ തയ്യാറായി. ചിലവർക്ക് കഷ്ണം കടിക്കാൻ ഇഷ്ടമാവും, അങ്ങനെയുള്ളവർക്ക് അധികം വേവിക്കണ്ട. ഇവിടെ ഇപ്പൊ കുട്ടിക്കും എല്ലാവർക്കും കഷ്ണം നന്നായി വേവണതാണ് ഇഷ്ടം. ഹായ്, വെൽക്കം ബാക്ക്. ഇതെങ്ങനെയാ ഉണ്ടാക്കാന്ന് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പൊ എല്ലാവരും അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ 11 വിഭവങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോ നാളെ ഒരു പുതിയ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.